சுந்தராய சகலருமே. ജൂലൈ 20. പ്രവാചകനായ വിശുദ്ധ ഏലിയാസ്. പഴയ നിയമകാലത്തെ പ്രവാചകന്മാരിൽ പ്രധാനിയായ ഒരാളാണ് ഏലിയാസ്. ബാലിന് ഇസ്രായേൽ രാജാവായ ആഖാബ് ഒരു ക്ഷേത്രം പണിത് ബലികൾ സമർപ്പിക്കുവാൻ തുടങ്ങി. ഇതിന് ശിക്ഷയായി 3 വർഷം മഴയോ മഞ്ഞോ ഇസ്രായേലിൽ പെയ്യുവാൻ യഹോവ അനുവദിച്ചില്ല. ഈ വരൾച്ചയുടെ ഇടയ്ക്ക് കാരിത് അരുവിയുടെ അരികെ ഏലിയാസ് താമസിച്ചു വരികയായിരുന്നു. കാക്കകൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തുപോന്നു. കാരിത് അരുവി വറ്റിക്കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സറേപ്തായിലേക്ക് കടന്നുപോയി. അവിടെ അദ്ദേഹത്തെ ഒരു സാധു വിധവ സ്വീകരിച്ച് കുടിക്കുവാൻ വെള്ളം കൊടുത്തു. പ്രവാചകൻ അവളോട് ഒരു അപ്പം ചോദിച്ചു. തൻ്റെ കലത്തിൽ ഒരു പിടി മാവും ഒരു കുടത്തിൽ കുറച്ച് എണ്ണയും മാത്രമേയുള്ളൂവെന്ന് മറുപടി നൽകി. സാരമില്ല, ഒരു അപ്പമുണ്ടാക്കി തരിക എന്ന് ഏലിയാസ് നിർബന്ധിച്ചു. ഭൂമുഖത്ത് മഴ പെയ്യിക്കുന്ന ദിവസം വരെ മാവ് തീരുകയില്ല, കുടത്തിൽ എണ്ണ വറ്റുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിനിടയ്ക്ക് വിധവയുടെ മകൻ മരിച്ചു. ഏലിയാസ് ആ മകനെ ഉയർപ്പിച്ചു. കാർമലിൽ ബാലിൻ്റെ പുരോഹിതന്മാരെ ഒരു മത്സരത്തിന് വിളിച്ചു. ഒരു കാളയെ കൊന്ന് കഷ്ണമാക്കി വിറകടുക്കി വെച്ച ശേഷം ബാലിൻ്റെ പുരോഹിതന്മാർ ബാലിനോട് തീയിറക്കി ബലിവസ്തു ദഹിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു. ഒരു അനക്കവും ഉണ്ടായില്ല. പിന്നീട് ഏലിയാസ് ഒരു ബലിപീഠം നിർമ്മിച്ചു. വിറകുകൾ അടുക്കുകയും കാളയെ കഷ്ണമാക്കി മുറിച്ച് വിറകിൽ വയ്ക്കുകയും 3-4 പ്രാവശ്യം 4 കുടം വെള്ളം വിറകിനുമേലും ഹോമദ്രവ്യത്തിനുമേലും ഒഴിക്കുകയും ചെയ്തു. അനന്തരം ബലിവസ്തുക്കളെ ദഹിപ്പിക്കുവാൻ ഏലിയാസ് യഹോവയോട് പ്രാർത്ഥിച്ചു. തീ ഇറങ്ങി കാളയെ ദഹിപ്പിച്ചു. അന്ന് ഏലിയാസ് ബാലിൻ്റെ 400 പുരോഹിതന്മാരെ വധിപ്പിച്ചു. ഇങ്ങനെ യഹോവയോടുള്ള സ്നേഹത്താൽ എരിഞ്ഞു തീർന്ന ഏലിയാസ് തൻ്റെ പിൻഗാമിയെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് ഒരു ആഗ്നേയരഥത്തിൽ ആകാശത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈശോ താബോറിൽ മറുരൂപപ്പെട്ടപ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും ഏലിയാസിനെ കണ്ടു. വിചിന്തനം. വളരെയേറെ ദൈവസ്നേഹത്തോടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് കുറച്ച് സ്നേഹത്തോടെ ഒരു വലിയ കാര്യം ചെയ്യുന്നതിനേക്കാൾ ഭേദമാണ്. വിശുദ്ധരായ സകലരുമേ.